Hi friends, welcome to Ressa's Kitchen. This is the recipe lemon rice. Now, this recipe is prepared. That's why I have to prepare rice. I have to wave steam rice. Rice is a little bit of a wave. This is a wave. Now, steam rice is a recipe for boiled rice. We have to wave. അപ്പോൾ ഇത് മൂന്നും കൂടി ഞാനൊരു മിക്സിയിൽ ഇട്ട് ചതച്ചെടുക്കാണ് ചതച്ചെടുക്കാതെ തന്നെ നമ്മൾ തേങ്ങ ചെറുവിയത് പച്ചമുളക് മുറിച്ചിട്ടും ഇഞ്ചി പൊടിയായി അരിഞ്ഞിട്ട് വേണമെങ്കിലും നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കാം പക്ഷേ ഇങ്ങനെ ചെയ്തു നോക്കിയപ്പോൾ ഈ ഒരു റൈസിന് ഒരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് ആയിരുന്നു ഇനി നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കാം ഇനി ഒരു പാൻ വെക്കാം ഇതിലേക്ക് ഒരു 5 6 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാനാണ് കടുകിട്ടുകൊടുക്കാം ഇതെല്ലാം ഈ റൈസിന്റെ കൂടെ നമ്മൾ കഴിക്കുമ്പോൾ ഇങ്ങനെ ഒരു നടുക്ക് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു ക്രഞ്ചി ആയിട്ട് കടിക്കാൻ കിട്ടും പിന്നെ ഒരു വലിയ സവാള ഇട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം ലെമൺ റൈസ് എന്ന് പറഞ്ഞ ഒരു ലെമന്റെ കളർ അല്ലേ അപ്പോൾ നമ്മൾ മഞ്ഞൾ ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കാം ഇനി നമ്മൾ ചതച്ചി വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാനാണ് ഇനി മെയിൻ ആയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് ലെമൺ ജ്യൂസ് ആണ് ഞാൻ ഇവിടെ ഒരു വലിയ നാരങ്ങയുടെ ജ്യൂസ് ആണ് എടുത്തിരിക്കുന്നത് അതും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ഇട്ടതിനു ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് റൈസ് ആഡ് ചെയ്തു കൊടുക്കാനാണ് അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റൈസ് റെസിപ്പിയാണ് ഒരു ചേഞ്ചിന് നമുക്കൊരു സ്കൂളിലേക്കെല്ലാം കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു ടിഫിൻ ഐറ്റം ആണിത് ഇത് കർണാടകയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇനി ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ കുട്ടികൾക്കെല്ലാം കൊടുക്കുകയാണെങ്കിൽ നമുക്കിതിൽ അഡീഷണലി ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് ഓപ്ഷണൽ ആണ് എന്നിട്ട് ഇതൊന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ചൂടോടെ തന്നെ സെർവ് ചെയ്യാം അപ്പോൾ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് വളരെ വ്യത്യസ്തമായി വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടിഫിൻ ഐറ്റമാണ് അപ്പം വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നവരെ ടേക്ക് കെയർ ബൈ